Namaskaram, welcome back to my YouTube channel. This is Ajesh. Study medicine. MBBS namukku ivide padikkam. Ede rajyathu poi namukku nalla qualified aayittulla doctor ay maaram. MD namukku engade nedam ennulladhine pettiyulla oru video aanu. Nammude innathe last 10 years aayittu nammude indiyakke keralathilulla malayalikalile oru trend aanu. ഒരു പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പാരൻസ് ഡിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികൾ ഡിസൈഡ് ചെയ്യും അവരുടെ ഫ്രണ്ട്സ് പഠിക്കാൻ പോകുന്നത് മെഡിസിനാണ്, സോ ഞങ്ങൾക്ക് മെഡിസിൻ പഠിക്കാൻ പോകണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അവരുടെ മെയിൻ ചോയ്സ് നേരെ പോവുക ഏജൻസിയിലോട്ടാണ്. ഏജൻസീസ് അവരുടെ ടൈപ്പുള്ള യൂണിവേഴ്സിറ്റീസും കൺട്രീസും നെയിം അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിലെ യൂണിവേഴ്സിറ്റീസാണ് യുക്രൈൻ, പോളണ്ട്, യൂറോപ്പിലെ പ്രാഗ്, പിന്നെ അതുപോലെ മലേഷ്യ. ബിക്കോസ് അവിടത്തേക്ക് ഫീസ് നമുക്ക് കമ്പാരിറ്റീവ്ലി അഫോർഡബിളാണ്. അതുമാത്രമല്ല സേഫായിട്ട് ഫീൽ ചെയ്യും, കാരണം ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഒരുപാടുണ്ടാവും. ഇന്ത്യക്കാർ താമസിക്കുന്ന ഹോസ്റ്റൽസ് ഗ്രൂപ്പായിട്ട് ഇന്ത്യൻസ് പോകുന്നത്. ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടൊരു ചോയ്സും കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത്, സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റി, ഗ്രനേഡ. ഗ്രനേഡ എന്ന് പറഞ്ഞ കരീബിയൻ ഐലൻഡിലുള്ള രാജ്യത്തിൽ സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റിയിലാണ് സ്റ്റഡി മെഡിസിൻ അല്ലെങ്കിൽ MBBS പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ. അപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇതും കൂടെ വേണമെങ്കിൽ ഒന്ന് ചൂസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ തീരുമാനിക്കാം. ഇത് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കാര്യം, ഇത് വെരി അഡ്വാൻറ്റേജ് ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്. വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതിനകത്ത് 5, 6, 7 മൂന്ന് ടൈം 7 ഇയേഴ്സ്, ഐ മീൻ 5 ഇയേഴ്സ്, 6 ഇയേഴ്സ്, 7 ഇയർ, ഇങ്ങനെ മൂന്ന് ഇയർ മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസാണ് ഉള്ളത്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഐ മീൻ നല്ല പോയിൻറ്സ്, നല്ല മാർക്കുള്ള കുട്ടികൾക്ക് 5 ഇയർ പ്രോഗ്രാം എടുക്കാൻ പറ്റും. അവർ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ MBBS അല്ല, MD ആയിട്ടാണ് പഠിച്ചിറങ്ങുന്നത്. 6 ഇയർ, 7 ഇയർ പ്രോഗ്രാം അതോടൊപ്പം ഉണ്ട്. ഇതിനകത്ത് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, 1 ഇയർ നിങ്ങൾക്ക് ഗ്രനേഡയിൽ പഠിക്കാം, കരീബിയൻ ഐലൻഡിലുള്ള ഗ്രനേഡയിൽ പഠിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 6 ഇയേഴ്സും, അതായത് ടോട്ടൽ 7 ഇയേഴ്സിൽ ബാക്കിയുള്ള 6 ഇയേഴ്സും UKയിലുള്ള നോർത്ത് ആംബിയ യൂണിവേഴ്സിറ്റി, ന്യൂകാസ്റ്റിലുള്ള നോർത്ത് ആംബിയ യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇതൊരു ഓപ്ഷൻ. രണ്ടാമത്തെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റീസിൽ ഗ്രനേഡയിൽ ഒരു 4, 5 ഇയേഴ്സ് പഠിച്ചിട്ട്, 4 ഇയേഴ്സ് പഠിച്ചിട്ട് 5, 6, 7 ഇയേഴ്സ് നിങ്ങൾക്ക് US ന്യൂജേഴ്സിയിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ഹോസ്പിറ്റൽസും ഒരുപാട് യൂണിവേഴ്സിറ്റി ടൈപ്പ് ഉണ്ടോണ്ട് അവിടുത്തെ അവർക്ക് ഒരുപാട് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽസ് പ്രാക്ടീസ് ചെയ്യാം. അവിടുത്തെ യൂണിവേഴ്സിറ്റീസിലോട്ട് നിങ്ങൾക്ക് ബാക്കി എക്സ്ചേഞ്ച് പ്രോഗ്രാമായിട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, US നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ പ്രാക്ടീസ് ചെയ്യാനും അവിടുത്തെ ഒരു ക്വാളിഫൈഡായിട്ടുള്ള ഡോക്ടറെ മാറാനും സാധിക്കും. അതുപോലെ തന്നെ കാനഡയിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. US ചെയ്തതുപോലെ 5, 6, 7 ഇയേഴ്സ് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ വെറുതെ MBBS വേറെ രാജ്യങ്ങളിൽ പഠിച്ച് ഇന്ത്യയിൽ തിരിച്ചു വന്ന് ഇന്ത്യയുടെ മറ്റേ എക്സാം, എൻട്രൻസ് എക്സാം എഴുതി ടെൻഷൻ അടിക്കുന്നതിനേക്കാളും നിങ്ങളുടെ ഏറ്റവും നല്ല കാര്യമാണ്. നമുക്ക് UKയിലത്തെ ഒരു ക്വാളിഫൈഡ് അല്ലെങ്കിൽ US, കാനഡ എന്നുള്ള രാജ്യങ്ങളുടെ ക്വാളിഫൈഡ് ഡോക്ടർ ആവാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ മുടക്കുന്ന പൈസയ്ക്കും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനും ഒരു യൂസ്ഫുൾ ഉണ്ടാവും. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ്, ഈ ഗ്രനേഡ എവിടെയാണ്, ഗ്രനേഡ എന്നുള്ള രാജ്യം പല ആൾക്കാർ, നമ്മുടെ മലയാളീസൊക്കെ എല്ലാവരും അല്ല, കുറച്ചെങ്കിലും ആൾക്കാർ ഇതൊക്കെ ഇപ്പോഴൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. അപ്പം ഗ്രനേഡ എങ്ങനെയാണ് എന്നൊക്കെ ആയിരിക്കും. ഗ്രനേഡ കരീബിയൻ ഐലൻഡിലുള്ള രാജ്യമാണ്. അവിടെ ഒരു കൊറോണ വൈറസ് അവിടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അത് സേഫാണ്, നല്ലൊരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. ഒരുപാട് ഇന്ത്യൻസ് അവിടെ പഠിക്കുന്നുണ്ട്, എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ഒരുപാട് ഇന്ത്യൻസ് പഠിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് അവിടുത്തെ റീജിയണൽ മാനേജർ, UKയിലുള്ള റീജിയണൽ മാനേജറുമായിട്ടൊരു ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ, അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ്, പഠിച്ചിറങ്ങിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന യൂസ്ഫുൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ബാക്കി ഇതിൻ്റെ ഉള്ള ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഗ്രനേഡയെ പറ്റിയും സെൻറ് ജോർജ് യൂണിവേഴ്സിറ്റിയെ പറ്റിയും അവിടുത്തെ ഫെസിലിറ്റീസിനെ പറ്റിയും. സോ പ്ലീസ് വാച്ച്. Guys, the place I'm in right now is not what you think it is. It's not a beach, it's not a resort, it's not a gym or a sports stadium. This is a university. And it may be one of the most beautiful universities in the world, that your well-being is just as important as your grades. May be the best education of them all.
ഈ യൂണിവേഴ്സിറ്റിയെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, ദയവിധി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങൾക്ക് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ത്രൂ കമൻറ്റ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ, ചിയേഴ്സ്.